ഓരോ ദിവസവും ഇടവിടാതെ ദൈവമുഖം അന്വേഷിക്കുവാൻ ഈ പുതിയ വർഷങ്ങളിൽ നമ്മൾ പരിശീലനം നടത്തുകയാണ്. എല്ലാ ദിവസവും യേശുവോടൊത്ത് സമയം ചെലവഴിച്ചുകൊണ്ട് ആരംഭിക്കുന്ന ദിവസങ്ങൾ നിങ്ങൾ കഴിഞ്ഞ നാളുകളേക്കാൾ ഈ ദിവസങ്ങൾ പരിശോധിച്ച് നോക്ക്. ഈ ദിവസങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും ഉന്മേഷമുള്ളതും പ്രതീക്ഷകൾ കൊണ്ട് നിറഞ്ഞതുമായിരിക്കും എന്ന് ഞാൻ ഉറപ്പോടെ പറയുന്നു. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാവരും കർത്താവിനാൽ ബലപ്പെടും, പുതിയ കൃപകളാലും വരങ്ങളാലും നിറയും. ഈ ദിവസങ്ങളിലെല്ലാം നമ്മൾ ബലമുള്ളവരായി വർദ്ധിച്ചു വരികയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നമുക്ക് 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയും ഉണ്ടായിരുന്നു. അതിൻ്റെ ബലത്തിലാണ് നമ്മൾ അടുത്ത ചുവടുകൾ വയ്ക്കുന്നത്. എന്തുകൊണ്ടാണ് സഭയിലെന്നും ഉപവാസവും പ്രാർത്ഥനയും തുടരുന്നത്? ഉപവാസമെന്ന് പറയുന്നത് കർത്താവിൻ്റെ കൂടെ ഇരിക്കുന്നതാണ്. കൂടെ ഇരിക്കാൻ കിട്ടുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഫലം. നാം ദൈവത്തോട് കൂടെ ഇരിക്കുമ്പോൾ നമ്മൾ ശക്തരാകുന്നു, ആശ്രയിക്കുമ്പോൾ ശക്തരാകുന്നു, കർത്താവിൽ വിശ്രമിക്കുമ്പോൾ ശക്തരാകുന്നു, കർത്താവിനെ ആരാധിക്കുമ്പോൾ ശക്തരാകുന്നു, കർത്താവിനെ കാത്തിരിക്കുമ്പോൾ ശക്തരാകുന്നു, കർത്താവിനെക്കുറിച്ച് പറയുമ്പോൾ ശക്തരാകുന്നു, കർത്താവിനെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ ശക്തരാകുന്നു. എത്ര വലിയൊരു പദവിയാണ്! രാപ്പകൽ വചനം ധ്യാനിച്ച് സന്തോഷിക്കുവാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. നാം പോകുന്നിടത്തെല്ലാം നാം ജയാളികളായിരിക്കും. ദൈവത്തിൽ ആശ്രയിക്കുന്നത് കൊണ്ട് നമുക്ക് കൂടുതൽ വിശ്വസിക്കാം. ചേർന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. എന്ത് നമ്പിക്കേ തുടരുവേനാ.
ചുവടെ ഇനി വരും നാളല്ലോ യേശുവേ എന്നുറൈ വീട യുവലകിലെ എന്ത് നമ്പിക്ക വേദപുസ്തകമുള്ളവരെല്ലാവരും വേദപുസ്തകം എടുക്കണം, നോട്ട്ബുക്ക് വേണം. പല കാര്യങ്ങളും നമ്മൾ എല്ലാ ദിവസവും കുറിച്ചു വെക്കാൻ മനസ്സുള്ളവരാണെങ്കിൽ പിന്നീട് നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അതെല്ലാം നമ്മുടെ ഓർമ്മയിൽ വരും. വെറുതെ ദൈവജനം കേൾക്കരുത്, എഴുതാൻ ശ്രമിക്കുക. എഴുതുമ്പോൾ നമ്മുടെ ഉള്ളിൽ അതൊന്നും കൂടി പതിയും. ഉദാഹരണത്തിന് ഒരു മൊബൈൽ നമ്പർ തന്നെ ആ ഒരാൾ നമ്മളോട് പറഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ഓർമ്മയിൽ നിന്ന് പോവും. അതുകൊണ്ട് നമ്മൾ ഒരു പ്രാവശ്യം അത് എഴുതിയാൽ നമ്മുടെ മനസ്സിലും പതിയും. പിന്നെ ആ എഴുതിയത് നോക്കിയില്ലെങ്കിൽ കുഴപ്പമില്ല. ഇതുപോലെ നമ്മളൊന്ന് വരക്കുമ്പോൾ കൈ കൊണ്ട് ആ പേന കൊണ്ട് അതൊന്ന് എഴുതുമ്പോൾ അത് നമുക്ക് കൂടുതൽ നമ്മുടെ മനസ്സിൽ പതിയും. മാത്രമല്ല ഓരോ ദിവസത്തിൻ്റെ ഡേറ്റ് ഇട്ട് ചില കാര്യങ്ങൾ എഴുതി വെച്ചാൽ ഭാവിയിൽ അത് വീണ്ടും നമുക്ക് ധ്യാനിക്കാനും ബലപ്പെടാനും കൂടുതൽ കാരണമാകും. അത് എൻ്റെ പാസ്റ്ററാണ് എന്നെ പഠിപ്പിച്ചത്. എൻ്റെ പാസ്റ്റർ എം എ വർഗീസ് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, നമുക്ക് ദൈവം ഒരാലോചന ഒരാശയം തന്നാൽ നമ്മൾ ചിലപ്പോൾ ഒരു പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ഒരു കാര്യം ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നമുക്കൊരാശയം വരും, ഒരു വെളിപ്പാട്. ഉടനെ നമ്മളൊരു നോട്ട്ബുക്കിൽ എഴുതണം, അല്ലെങ്കിൽ പിന്നീട് വർഷങ്ങളായാലും അത് പിന്നെ ഓർത്തു വരില്ല. ഇതുപോലെ നമ്മുടെ അകത്ത് വരുന്ന പുതിയ ചിന്തകൾ ആശയങ്ങൾ അത് നമ്മൾ എന്തു ചെയ്യണം, ഒരു നോട്ട്ബുക്കിലേക്ക് കുറിച്ചു വെക്കുന്നത് നമുക്ക് നല്ലതായിരിക്കും. നല്ല ശീലങ്ങൾ ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങൾക്കുണ്ടാകട്ടെ. അത് നിങ്ങളുടെ ജീവിതത്തെ കൂടുതൽ കൂടുതൽ ബലമുള്ളവരാക്കി മാറ്റും. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് രണ്ട് രാജാക്കന്മാർ രണ്ടാം അധ്യായത്തിലെ ഒരു ചരിത്രമാണ്. ഏലിയാവ് പുറപ്പെട്ടു പോയി. അതാണ് രണ്ട് രാജാക്കന്മാർ രണ്ടാം അധ്യായം തുടങ്ങുന്നത്. ഏലിയാവ് പുറപ്പെട്ടു പോയെങ്കിലും ഏലിയാവിൻ്റെ മേലുള്ള അഭിഷേകത്തിൻ്റെ ഇരട്ടിയുമായി ഒരു ഏലീശ അവിടെ ഉണ്ട് എന്നുള്ളതാണ് പ്രത്യാശയ്ക്ക് ഏറ്റവും വക നൽകുന്ന കാര്യങ്ങൾ അവിടെ ഉള്ളത്. യോശുവ മരിച്ചു, ജനങ്ങൾ പിന്മാറ്റത്തിലായി. ഏലീശ മരിച്ചു, ജനങ്ങൾ തീർന്നു. എന്നാൽ ഏലിയാവ് പോയപ്പോഴും മോശ മരിച്ചപ്പോഴും പേടിക്കേണ്ട ആവശ്യമില്ല. അത് ഏറ്റെടുത്ത പിന്തുടർച്ചയുടെ ഒരു ശുശ്രൂഷ ഏറ്റെടുത്ത ഒരു യോശുവയും ഏലീശയും അടുത്ത തലമുറയായി മുന്നോട്ട് ചുവടുവെക്കുന്നതാണ് വീണ്ടും അതിനെ കൊണ്ടുപോകാൻ കഴിയുന്ന ആ പ്രതീക്ഷകൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ അവിടെ കാണുന്നത്. ഇതുപോലെ തന്നെ യേശു ഈ ഭൂമിയിൽ വന്ന് ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് പോകുമ്പോൾ യേശുവിന് ഉറപ്പാണ്, ഞാൻ കുറെ ശുശ്രൂഷകന്മാരെ വാർത്തെടുത്തു, എനിക്ക് കുറച്ച് ശിഷ്യന്മാരുണ്ട്, അവർ ഞാൻ ചെയ്തതിനേക്കാൾ വലിയത് ചെയ്യും. ഏലിയാവിന് ഏറ്റവും വലിയ ധൈര്യം എൻ്റെ ഇരട്ടി ചെയ്യുന്ന ഒരുവനെ ഇത് ഏൽപ്പിച്ചിട്ട് പോകാൻ കഴിഞ്ഞു. എന്നാൽ പല ദൈവദാസന്മാർക്കും ബൈബിളിൽ പലർക്കും അത് ചെയ്യാൻ കഴിഞ്ഞില്ല. ഏലീശയ്ക്ക് പകരക്കാരനില്ലാതെ പോയി, യോശുവയ്ക്ക് പകരക്കാരനില്ലാതെ പോയി, ദാവീദിന് പകരക്കാരൻ അതേ നിലവാരത്തിലുള്ള ഒരുവൻ ഇല്ലാതെ പോയി. ഇത് വലിയൊരു ബുദ്ധിമുട്ടാണ്. പകരക്കാർ, അടുത്ത തലമുറകളിലേക്ക് കൈമാറുന്ന പകരക്കാർ. യേശു സാധാരണ ശിഷ്യന്മാരെ വിളിച്ച് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമാക്കി മാറ്റി. ഇതാണ് കൈമാറ്റത്തിൻ്റെ ശുശ്രൂഷ. അപ്പോൾ ഈ അധ്യായം വലിയൊരു കൈമാറ്റം പ്രാപിച്ച ഒരധ്യായമാണ്. അങ്ങനെ ഏലീശ ഏലിയാവിൽ നിന്ന് വീണ ആ വലിയ അഭിഷേകത്തിൻ്റെ പുതപ്പുമായി മുന്നോട്ട് പോകുമ്പോൾ പട്ടണക്കാർ ഏലീശയുടെ അടുക്കൽ വന്നു. ഏലിയാവിൻ്റെ എല്ലാ ശിഷ്യന്മാരും ഏലീശയുടെ അടുക്കൽ വന്ന് അവനെ നമസ്കരിച്ചു. പട്ടണക്കാർ വന്ന് അവനോട് പറഞ്ഞു. അനന്തരം ആ പട്ടണക്കാർ ഏലീശയോട്, ഈ പട്ടണത്തിൻ്റെ ഇരിപ്പ് മനോഹരമെന്ന് യജമാനൻ കാണുന്നുവല്ലോ. ഏലീശ ആദ്യമായിട്ടാണ് യജമാനൻ എന്ന വാക്കിനാൽ മാനിക്കപ്പെടുന്നത്.
അതുവരെ ഏലിയാവിനെ പട്ടണക്കാർ യജമാനനെ എന്ന് വിളിച്ചു. എന്നാൽ ഏലിയാവ് പോയപ്പോൾ ഏലിയാവിൻ്റെ ആത്മാവിൽ നിറഞ്ഞു നിൽക്കുന്ന ഏലീശയെ പട്ടണക്കാർ യജമാനനെ എന്ന് ബഹുമാനത്തോടെ വിളിക്കുന്നു. അബ്രഹാമിന് യജമാനൻ എന്ന് വിളിച്ചു. പാർക്കുന്ന പട്ടണത്തിൽ ദൈവത്തിന് വേണ്ടി നിറവോടെ നിന്നാൽ ലഭിക്കേണ്ട ബഹുമാനങ്ങൾക്ക് യാതൊരു കുറവും ഉണ്ടാകത്തില്ല എന്നുള്ളതിൻ്റെ തെളിവുകളാണ് ഇത്. യജമാനൻ കാണുന്നുവല്ലോ, ഈ പട്ടണത്തിൻ്റെ ഇരിപ്പ് മനോഹരമാണ്, പുറമെ നോക്കിയാൽ ഒന്നും മനസ്സിലാകില്ല, എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ അത് മനോഹരമല്ല. ഇന്ന് നാം പാർക്കുന്ന പട്ടണം കാണാൻ ഭംഗിയാണ്. ആലപ്പുഴ പട്ടണം പോലെ മനോഹരമായൊരു പട്ടണമില്ല. എത്ര മനോഹരമാണ്! ഹൗസ് ബോട്ടുകൾ ഒഴുകി നടക്കുന്ന നാട്, എവിടെ നോക്കിയാലും തോടുകളും ആ മനോഹരമായ വെള്ളത്തിൻ്റെ ചാലുകളും കൊണ്ട് നിറഞ്ഞ ഒരു സ്ഥലം, എവിടെ നോക്കിയാലും മീൻ ഓടി നടക്കുന്നത് കാണാം. ഒരു വശത്ത് പടിഞ്ഞാറ് വശത്ത് മനോഹരമായ കടൽ, കിഴക്ക് വശത്തോട്ട് പോയാൽ പച്ച പിടിച്ച് കിടക്കുന്ന നെൽപ്പാടങ്ങൾ, കുട്ടനാട്, കലവറയുള്ള കുട്ടനാട്, നെല്ലറയുള്ള കുട്ടനാട്, മനോഹരമായ സ്ഥലം, ഭൂമിയിൽ ഏറ്റവും മനോഹരം. എന്നാൽ അതിൻ്റെ ആഴത്തിലേക്ക്, ഉള്ളിലെ ഉള്ളിലോട്ട് വരുമ്പോഴാണ് ഇവിടെ പാർക്കുന്നവരുടെ ജീവിതത്തിൽ അറിയാം, വെള്ളം ചീത്തയാണ്, ദേശം ഗർഭനാശകമാണ്. ഇതെല്ലാം അതെ, ആലപ്പുഴയിലിരുന്നു കൊണ്ട്, കൊച്ചു കേരളത്തിലിരുന്നു കൊണ്ട് അമേരിക്ക സ്വപ്നം കാണുന്നവർ, യൂറോപ്പ് സ്വപ്നം കാണുന്നവർ, ഓസ്ട്രേലിയ സ്വപ്നം കാണുന്നവർ, എന്നാൽ അതിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോഴേക്ക് അവിടെ പോയി പാർത്ത് 4-5 വർഷം കഴിയും. അപ്പോഴാണ് മനസ്സിലാകുന്നത്, അയ്യോ ഇവിടെയും ഇതൊക്കെ തന്നെയാണോ. അതെ, ആഴത്തിലേക്ക് ചെല്ലുമ്പോൾ, ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ എല്ലാ സ്ഥലവും ചീത്തയാണ്, ദേശം ഗർഭനാശകമാണ്. ഇന്ന് ഭൂമിയുടെ അവസ്ഥ അതാണ്. വിവാഹമോചനവും മദ്യപാനവും മയക്കുമരുന്നും അശുദ്ധ ജീവിതവും കൊണ്ട് നിറഞ്ഞ ഭൂമിയാണ് പുറമേ കാണുന്ന പട്ടണത്തിൻ്റെ ഉള്ളറകളിൽ നടക്കുന്നത്. ഇത് തന്നെയാണ്. ഇത് ബോംബെയുടെ ചുവന്ന തെരുവിലെ ചരിത്രം മാത്രമല്ല, മനുഷ്യൻ എവിടെയുണ്ടോ എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നശിപ്പിച്ച സകല മനുഷ്യരും, ഈ മനുഷ്യൻ എവിടെയുണ്ടോ, യേശുവിനെ സ്വീകരിക്കാത്ത മനുഷ്യർ എവിടെയുണ്ടോ, അവിടെ മ്ലേച്ഛതകളുണ്ട്, അവിടെ ഇരുട്ടുണ്ട്, അവിടെ ശാപമുണ്ട്, അവിടെ കൊലപാതകമുണ്ട്, അവിടെ മരണമുണ്ട്, അവിടെ ഇല്ലാത്തതായിട്ടൊന്നുമില്ല. പിശാചിന് വാഴുന്ന, പിശാചിന് വാഴാൻ പറ്റിയ, പിശാചിനിരിക്കാൻ പറ്റിയ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന, പാപികളെ കൊണ്ട് നിറഞ്ഞ ഭൂമിയിൽ എല്ലാ വെള്ളവും ചീത്തയാണ്. ഇവിടെ നമ്മൾ വായിക്കുന്നു, അനന്തരം പട്ടണക്കാർ ഏലീശയോട്, ഈ പട്ടണത്തിൻ്റെ ഇരിപ്പ് മനോഹരമെന്ന് യജമാനൻ കാണുന്നുവല്ലോ, എന്നാൽ വെള്ളം ചീത്തയും ദേശം ഗർഭനാശകവും ആകുന്നു. നാട്ടുകാർ പറയുകയാണ്, വെള്ളം ചീത്തയാണ്, കാണുമ്പോൾ നന്നായിട്ട് ഒഴുകുന്നു എന്നാൽ വെള്ളം ചീത്തയാണ്, ആ വെള്ളം കുടിക്കുമ്പോൾ അബോർഷൻ നടക്കുന്നു, ജനങ്ങൾ മരിക്കുന്നു, ഈ വെള്ളം കുടിക്കുന്നവർക്ക് പെട്ടെന്ന് മരണം സംഭവിക്കുന്നു, ആയുസ് കുറയുന്നു, ആരോഗ്യ പ്രശ്നമുണ്ടാകുന്നു. വെള്ളം വളരെ ചീത്തയാണ്, ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല, യജമാനനെ ഇതിനൊരു പരിഹാരം വേണം. ഈ ജനങ്ങൾ ഗവൺമെന്റിന്റെ അടുക്കൽ നേരത്തെ ചെന്ന് കാണും, അധികാരികളുടെ അടുക്കൽ അനവധി പ്രാവശ്യം പോയി കാണും. അധികാരികൾ അതിനു വേണ്ട എല്ലാ സൗകര്യങ്ങളും അവരുടെ കഴിവുകൊണ്ട് ചെയ്തു കാണും. എന്നാൽ അധികാരികൾ തോറ്റ കാര്യം, ഗവൺമെന്റിന് ഒന്നും ചെയ്യാൻ കഴിയാത്ത കാര്യം, ഏറ്റവും ഒടുവിൽ വരുന്നത് അഭിഷേകമുള്ളവൻ്റെ മുൻപിലാണ്. അഭിഷേകമുള്ളവർക്ക് ഒത്തിരി കാര്യങ്ങൾക്ക് പരിഹാരം വരുത്താനുണ്ട്. എങ്ങനെയുള്ള കാര്യം? എല്ലാവരും കൈവിട്ട കേസുകൾ അഭിഷേകത്തിൻ്റെ മുമ്പിൽ മാത്രമേ കൈകാര്യം ചെയ്യപ്പെടുന്നുള്ളൂ എന്ന സത്യം അറിയുന്നവർക്ക് മാത്രമേ അഭിഷേകത്തിൻ്റെ ഗൗരവം തിരിച്ചറിയാൻ കഴിയും. അല്ലാത്തവർ അഭിഷേകത്തിന് അധികം വില കൊടുക്കില്ല. വൈദ്യശാസ്ത്രത്തിന് കഴിയാത്തത്, പണത്തിന് കഴിയാത്തത്, ഗവൺമെന്റിന് കഴിയാത്തത്, മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യം. അതിനുവേണ്ടി ദൈവം ചിലരെ അഭിഷേകം ചെയ്തു വച്ചിരിക്കുകയാണ്. യജമാനനെ, പട്ടണം കാണാൻ ഭംഗിയാണ്,
എന്നാൽ വെള്ളം ചീത്തയാണ്. ദേശത്തൊത്തിന് മരണം നടക്കുന്നു. ഗർഭനാശകം, ജനിക്കുന്ന കുഞ്ഞുങ്ങൾ അബോർഷനായി മരിക്കുന്നു, വളരുന്ന കുഞ്ഞുങ്ങൾ മരിക്കുന്നു, അമ്മയുടെ ഗർഭത്തിൽ നിന്ന് വന്നവർക്ക് ആയുസ്സില്ല. ഈ ദേശത്ത് വളരെയധികം മരണം നടക്കുന്നു. എന്ത് ചെയ്യണം? അതിന് ഏലീശ എന്ത് ചെയ്തു? അതിന് അവൻ ഒരു പുതിയ തളിക കൊണ്ടുവരിക, അതിൽ ഉപ്പ് ഇടുവിൻ എന്ന് പറഞ്ഞു. അവർ അത് അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ഒരു തളികക്കകത്ത് ഉപ്പ് കൊണ്ടുവന്നു. അവൻ നീരുറവൻ്റെ അടുക്കൽ ചെന്നു, അതിൽ ഉപ്പിട്ടു. എവിടെ നിന്നാണോ വെള്ളം ആരംഭിക്കുന്നത്, ആ ആരംഭത്തിൽ അവൻ പോയി ഉപ്പിട്ടു. എവിടെ ഉപ്പിട്ടു? ആ ഉറവയുടെ ആരംഭത്തിൽ. ഉറവയുടെ ആരംഭത്തിൽ അവൻ ഉപ്പിട്ടു. എന്ത് സംഭവിച്ചു? ഞാൻ ഈ വെള്ളം പഥ്യമാക്കിയിരിക്കുന്നു, എലീശ പറഞ്ഞു. ഇനി ഇതിനാൽ മരണവും ഗർഭനാശകവും ഉണ്ടാവുകയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. മരണം ഉണ്ടാകത്തില്ല, ഗർഭമലസിപ്പോകില്ല, ചാപിള എന്നൊരു വിഷയമില്ല. തലമുറകൾ ജനിച്ചിരിക്കും, വളരുന്നവർക്ക് മരണം, അകാല മരണങ്ങൾ ഇനിയില്ല എന്ന് പറയാനുള്ള അഭിഷേകവും അധികാരവും അവൻ്റെ മേലുണ്ട്. അവൻ എന്ത് ചെയ്തു? ഉറവയിൽ ഉപ്പിട്ടു. ഉറവയിൽ ഉപ്പിടുക എന്ന് പറയുമ്പോൾ തന്നെ ചില കാര്യങ്ങൾ, അതിൻ്റെ മാർമിക വശങ്ങൾ ഞാൻ നിങ്ങളോട് പറയട്ടെ. ഒരു കുഞ്ഞ് ജനിച്ച് വളരുമ്പോൾ ആ കുഞ്ഞിൻ്റെ ആരംഭത്തിൽ തന്നെ ദൈവകൃപയിലേക്ക് നമ്മൾ അവരെ നയിക്കണം. അതായത് ഉപ്പിനാൽ രുചി വരുത്തിയതും കൃപയോടുകൂടിയ വാക്കുകൾ അവരുടെ ജീവിതത്തെ നിറച്ചു കൊടുത്താൽ എപ്പോൾ? ഉറവയിൽ. ഒരു കുഞ്ഞിൻ്റെ ജനനത്തിൽ. ഒന്നും കൂടി പറഞ്ഞാൽ, നമ്മുടെ ടീനേജുകാരുടെ ഇടയിൽ നാം കുറേ സമയം ചെലവഴിക്കണം. 13 മുതൽ 19 അതാണല്ലോ ഇപ്പോൾ ടീനേജ് നേരത്തെ ആരംഭിക്കുന്നു. 7 വയസ്സിലും 9 വയസ്സിനും ഇടയിൽ അവർ ടീനേജേഴ്സിൻ്റെ നിലവാരത്തിലേക്ക് എത്തുന്നു. സാങ്കേതികതയായിരിക്കാം, നിലവാരമുള്ള ഭക്ഷണമായിരിക്കാം, നിലവാരം കുറഞ്ഞ ഭക്ഷണം. എങ്ങനെയോ ഇന്നത്തെ തലമുറ വളരെ കുഞ്ഞു പ്രായത്തിൽ തന്നെ അവർ പക്വതയുള്ള യുവനക്കാരായി മാറുന്നുണ്ട്. അതുകൊണ്ട് സഭാപ്രസംഗിയിൽ പറയുന്നു, യൗവനക്കാരാ നിന്റെ യൗവന പ്രായത്തിൽ നീ സൃഷ്ടാവിനെ ഓർക്കുക. അപ്പോൾ ഉറവയിൽ, ഒരു കുഞ്ഞിൻ്റെ വളർച്ചയിൽ ഉറവയിലാണ് കൂടുതൽ കാര്യങ്ങൾ ആ കുഞ്ഞിൻ്റെ മേൽ പകർന്നു കൊടുക്കേണ്ടത്. ബാലൻ നടക്കേണ്ട വഴിയിൽ അവനെ ഉപദേശിക്കണം, വൃദ്ധനായ ശേഷം അല്ല. കാരണം കുഞ്ഞ് പ്രായത്തിലെ ശീലിക്കുന്നത് വൃദ്ധനായാലും അത് മാറിപ്പോകില്ല. നല്ല ശീലങ്ങളെ പരിശീലിക്കേണ്ട ഒരു സമയമാണ്. 13 to 19 ഒന്നുകൂടി പറഞ്ഞാൽ, 13, 14, 15, 16, 17 അപ്പോൾ 18, 19 7 വർഷങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ്. 3 വയസ്സ് തൊട്ട് 5 വയസ്സ് വരെയുള്ള സമയങ്ങളിലാണ് പല രാജ്യങ്ങളിലും കുഞ്ഞുങ്ങളെ ഇൻസ്ട്രുമെൻറ്റുകൾ പോലും പഠിപ്പിക്കുന്നത്. 3 വയസ്സിനും 5 വയസ്സിനും ഇടയിലുള്ള കുഞ്ഞുങ്ങളെ മാറ്റിക്കിടത്തും. എന്തിനാണ്? അപ്പൻ്റെ അമ്മയുടെ ഇടയിൽ കിടന്നാൽ ആ കുഞ്ഞിന് സ്വയപ്രാപ്തി ഉണ്ടാകത്തില്ല. തന്നെ എഴുന്നേറ്റ് ബാത്റൂമിൽ പോകുക, സ്വന്തം കാര്യങ്ങൾ ചെയ്യുക, 2 പ്രാവശ്യം കട്ടിലേന്ന് വീണാൽ വീഴാതെ കിടക്കാൻ പഠിക്കുക, ഒറ്റക്കുരുമുറിയിൽ കിടക്കുക, ജീവിതത്തെ ഒറ്റക്ക് നേരിടുക, ഇതെല്ലാം 3 വയസ്സിനും 5 വയസ്സിനും ഇടക്ക് വിദേശികളായിട്ടുള്ളവർ ആ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കുന്നു. അറിവുള്ളവർ, നമ്മുടെയൊക്കെ വീടുകളിൽ കാണുന്നത് അപ്പൻ്റെ അമ്മയുടെ നടുക്കാണ് എല്ലാ പിള്ളേരും നിരന്ന് കിടക്കുന്നത്. അത് ആ കുഞ്ഞുങ്ങളെ ബാധിക്കുന്ന ഒരു കാര്യമാണ്, അവരുടെ ഭാവിയെ ബാധിക്കുന്ന കാര്യമാണ്, മാതാപിതാക്കളുടെ കുടുംബജീവിതത്തെ സ്വകാര്യതയും ബാധിക്കുന്ന കാര്യമാണ്. എന്തെല്ലാം അറിവില്ലായ്മകളാണ് നമ്മുടെ എല്ലാം ജീവിതത്തിൽ സംഭവിച്ചത്, കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ദൈവവചനത്തിലൂടെ കേൾക്കുമ്പോൾ മാറ്റാൻ നമുക്ക് കഴിയും.
അപ്പോൾ 13-19 ഏഴ് വർഷം കുഞ്ഞുങ്ങളെ നമുക്ക് വളരെയധികം ട്രെയിൻ ചെയ്യാം. സൺഡേ ക്ലാസ് കുട്ടികളെല്ലാം ഏകദേശം ഈ പ്രായത്തിൽ ഒത്തിരി കുഞ്ഞുങ്ങൾ കയറി വരുന്നുണ്ട്. യൗവനക്കാർ ആ പ്രായത്തിൽ അവരുടെ ഹോർമോണുകൾ ചേഞ്ച് ആകുന്ന ഒരു സമയം അല്ലേ. നമ്മൾ അങ്ങനെയാണ് അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നു. പെട്ടെന്ന് അവരുടെ ശബ്ദം മാറുന്നു. പെൺകുട്ടികളുടെ ഒരു സ്ത്രീയുടെ ശബ്ദത്തോട് സാമ്യമായിരിക്കും ആൺകുട്ടികളും വളർന്നു വരുമ്പോൾ. എന്നാൽ ഒരു 13 അങ്ങോട്ട് കഴിയുമ്പോഴേക്കും സ്വരമൊന്ന് കടുപ്പമുള്ള ആൺകുട്ടികളുടെ സ്വരമൊന്ന് കടുപ്പം ആകും. ഒരു ഒരു പുരുഷ സ്വരത്തിലേക്ക് ചേഞ്ച് ചെയ്യുന്നു. പെരുമാറ്റങ്ങൾ മാറുന്നു. പെൺകുട്ടികളിൽ വലിയ മാറ്റങ്ങളുണ്ട്. ഈ മാറ്റങ്ങൾ വരുന്ന സമയം ആ ഏഴ് വർഷം. ഒന്നുകൂടി പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ആയുസ് 70-80 ഇരിക്കട്ടെ, അതിൻ്റെ 10% ഇത് ഇങ്ങനെയുള്ള. അപ്പോൾ ദശാംശ സമയം നാം ദൈവത്തിന് കൊടുക്കണം, യൗവനപ്രായം ദൈവത്തിന് കൊടുക്കണം. അവിടെയാണ് ഉപ്പിടേണ്ടത്. അതാണ് ഒരു ഉറവയുടെ സമയം. പലതും പൊട്ടിപ്പുറപ്പെടുന്ന ഒരു ഉറവയുടെ സമയമാണത്. പലതും ചിന്തിക്കുന്ന, ജീവിതത്തെ മറ്റൊരു ദിശയിലേക്ക് തിരിക്കുന്ന, വിദ്യാഭ്യാസം എന്ത് ചെയ്യണമെന്ന് സ്വയം തീരുമാനമെടുക്കുന്ന, സ്വയപ്രാപ്തിയിലേക്ക്, ഒരു പൂർണതയിലേക്ക്, ഒരു പുരുഷത്വത്തിലേക്ക്, ഒരു ഒരു യുവത്വത്തിൽ നടുത്ത തീരുമാനങ്ങളിലേക്ക് കുതിക്കുന്ന ഒരു പ്രായമാണ്. ജീവിതത്തിലെ തീരുമാനങ്ങളെ പക്വമായ തീരുമാനങ്ങൾ എടുക്കേണ്ട പ്രായമാണ്. സ്വയ പ്രാപ്തിയിലേക്ക് വരുന്ന പ്രായമാണ്. ആ സമയത്താണ്, ആ നല്ല നിലത്താണ് നമ്മൾ വിത്ത് വിതയ്ക്കേണ്ടത്. അപ്പോൾ വിതയ്ക്കുമ്പോൾ 100 വിളവുണ്ടാകും. അതുകൊണ്ടാണ് തിമോത്തിയോസിനെ കുറിച്ച് പൗലോസ് പറയുന്നു, നിന്റെ അമ്മയിലും നിന്റെ വല്യമ്മയിലും ഉണ്ടായിരുന്ന വിശ്വാസം നിന്നിലും ഉണ്ട്. അത് അവൻ്റെ കുഞ്ഞു പ്രായത്തിൽ തന്നെ ആ വിശ്വാസം അവനിലേക്ക് പകരപ്പെട്ടു. അതുകൊണ്ട് പൗലോസ് നേടാത്ത തിമോത്തിയോസ് വിശ്വാസവീരനായിരുന്നു. പൗലോസ് പറഞ്ഞു, എനിക്ക് നിന്നെ വേണം, എനിക്ക് നിന്നെ കൂടെ വേണം. അങ്ങനെ വിശ്വാസവീരനായ തിമോത്തിയോസിനെ പൗലോസ് ട്രെയിൻ ചെയ്തു. അവൻ്റെ കൊച്ചു പ്രായത്തിൽ തന്നെ പൗലോസിൻ്റെ കയ്യിൽ കിട്ടി. പിന്നെ നമ്മൾ അറിയുന്നത്, ചരിത്രം പറയുന്നത്, ആ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ സഭയുടെ പാസ്റ്റർ, ഏകദേശം 20,000 വരുന്ന 1-ാം നൂറ്റാണ്ടിൽ ഏറ്റവും വലിയ സഭയുടെ പാസ്റ്റർ തിമോത്തിയോസായിരുന്നു എന്ന് പറയുന്നു. പ്രിയമുള്ളവരെ, എങ്ങനെ ഇത് സംഭവിച്ചു? ഈ കാലഘട്ടത്തിൽ നമ്മുടെ യൗവനക്കാരെ ഇതുപോലെ ശക്തരാക്കി യൗവന പ്രായത്തിൽ തന്നെ ദൈവത്തിനെ മികവുള്ളവരാക്കി മാറ്റാൻ കഴിയില്ലേ? വാർദ്ധക്യത്തിലല്ലോ അവരെ ആക്കേണ്ടത്. ഞാൻ നിന്റെ വചനം പ്രമാണിക്കുന്നത് കൊണ്ട് വയോധികരെക്കാൾ ഞാൻ ജ്ഞാനമുള്ളവരാണ് എന്നൊക്കെ സങ്കീർത്തനത്തിലും സദൃശ്യവാക്യങ്ങളിലും എല്ലാം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. ദൈവവചനത്തിലേക്ക് അടുക്കുന്നവർ പ്രായമുള്ളവരെക്കാൾ പക്വതയുള്ളവരായിരിക്കും. കൊച്ചു പ്രായത്തിൽ തന്നെ പക്വതയുള്ളവരായി മാറാൻ കഴിയും. ഉറവയിൽ ഉപ്പിടുക. ആരംഭത്തിൽ അവർക്ക് കൃപയുടെ അനുഭവങ്ങൾ പറഞ്ഞു കൊടുക്കുക. പ്രൈസ് ജനറേഷൻ ചർച്ചിൽ വരുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ കുറേ യൗവനക്കാരുണ്ട്. യുവനക്കാരെ വളരെയധികം കെയർ ചെയ്യുന്ന ഒരു കൂട്ടായ്മയാണിത്. യുവനക്കാരുടെ മീറ്റിംഗ്, എല്ലാ കുഞ്ഞുങ്ങളും സഭായോഗം കഴിഞ്ഞ്, സൺഡേ ക്ലാസ് കഴിഞ്ഞ്, പിന്നെ യൂത്ത് മീറ്റിങ്ങിൽ അവർ വന്നിരിക്കും. അത് കഴിഞ്ഞ് അവർ പോകുമ്പോൾ എങ്ങനെയായാലും രാവിലെ 8-7 മണിക്കൊക്കെ സഭായോഗത്തിന് വന്നു കഴിഞ്ഞാൽ, 8 മണിക്കുള്ള സഭായോഗത്തിന് അവർ നേരത്തെ വരും. അത് കഴിഞ്ഞ് സൺഡേ ക്ലാസ്, അത് കഴിഞ്ഞ് യൂത്ത് മീറ്റിങ്, അത് കഴിഞ്ഞ് ചർച്ച് തൂത്ത് ക്ലീൻ ആക്കുന്നതെല്ലാം യൗവനക്കാരാണ്. സഭയെ ചുറ്റിപ്പറ്റിയുള്ള ജീവിതത്തെ അവർക്ക് ട്രെയിനിങ്ങിലൂടെ കിട്ടുന്നു. അവരുടെ മനസ്സിൽ സഭയാണ് വീടിനേക്കാൾ ദൈവത്തിൻ്റെ സഭയാണ്, ദൈവമാണ് നമ്പർ 1 എന്നുള്ള ഒരു ചിത്രം കുഞ്ഞുങ്ങളിൽ കൊടുക്കുവാൻ ഞങ്ങൾ വളരെയധികം ശ്രദ്ധാലുക്കളാണ്. അതുകൊണ്ട് എല്ലാ കുഞ്ഞുങ്ങളും അറിയണം, നിങ്ങളുടെ കുഞ്ഞു പ്രായത്തിലെ ഇങ്ങനെ ഒരു ചിന്ത നിങ്ങളിൽ വരണം. ആദിയിൽ ദൈവം, 1-ാം സ്ഥാനം ദൈവം. ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കുവാൻ ഉറവയിലേ കൊണ്ടുപോയി കൃപയുടെ വചനം, കൃപയുടെ ഉപ്പ് അവരുടെ മേൽ ഇട്ടു കൊടുക്കുക. അവർ ആർത്തു വളരും. ഒരിക്കലും അവർ തെറ്റിപ്പോകില്ല. അവരുടെ കൊച്ചു പ്രായത്തിൽ തന്നെ ഉറവയിൽ. അതുകൊണ്ട്
പിന്നീട് ആ വെള്ളം ചീത്തയാകുകയില്ല, ഗർഭനാശമുണ്ടാവുകയില്ല, മരണമുണ്ടാവുകയില്ല. നല്ല പ്രായത്തിൽ വചനം നമുക്കവർക്ക് പകർന്നു കൊടുക്കാൻ കഴിയും. ഈ വചനങ്ങൾ കേട്ട എല്ലാ മാതാപിതാക്കളും കുഞ്ഞുങ്ങളെ കൂടുതൽ ദൈവത്തോട് അടുപ്പിച്ച് നിർത്തുക. ഒന്നാം സ്ഥാനം മക്കളെ, ഞായറാഴ്ച ഒരു പരിപാടിക്ക് നിൽക്കേണ്ട, ദൈവസഭയോട് ചേർന്ന് നിൽക്കുക. ഇവിടുന്ന് പോകുന്ന, ഹയർ സ്റ്റഡീസിന് പോകുന്ന, പ്ലസ് ടു കഴിഞ്ഞ് പോകുന്ന, എൻജിനീയറിങ്ങിനോ മെഡിസിനോ നേഴ്സിങ്ങിനോ എവിടെ പോയാലും ആ കുഞ്ഞുങ്ങൾ പറയും, അങ്കിളെ ഞാൻ ഇന്ന നാട്ടിലാണ് പോകുന്നത്, ഞാൻ അവിടെയുള്ള ഏറ്റവും നല്ല ചർച്ച് കണ്ടുപിടിക്കും. അറിയാവുന്ന ദൈവദാസനാണെങ്കിൽ നേരിട്ട് പറയും, എൻ്റെ കുഞ്ഞാണ്, ശ്രദ്ധിക്കണം. അങ്ങനെ ഏറ്റവും നല്ല ചർച്ച് അവർക്ക് കണ്ടുപിടിച്ചു കൊടുക്കും. രണ്ട്, ആ ചർച്ചിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന് അവർക്കൊരു ഡ്യൂട്ടിയും ഞാൻ അവിടെ പ്രത്യേകം പറഞ്ഞു കൊടുക്കും. ഇന്ന് വരെയും ചെയ്തിട്ടുണ്ട്, പല കുഞ്ഞുങ്ങളും അത് ചെയ്യുന്നുണ്ട്. ആ ചർച്ചിൻ്റെ ഒരു ഭാഗമായി, ആ ചർച്ചിനെ ഒരു കൈത്താങ്ങലായി, ആ ചർച്ചിനെ ഉപകാരമുള്ളതായി മാറുന്ന ഒരു അനുഭവം. ചർച്ച്, ദൈവസഭ, യേശുവിൻ്റെ ഏറ്റവും പ്രിയ സഭ, ഒന്നാം സ്ഥാനത്ത് യേശു ഒന്നാം സ്ഥാനത്ത് നിൽക്കുമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവവും നമുക്ക് എല്ലാ കാര്യത്തിലും നമ്പർ വൺ, ഒന്നാം സ്ഥാനം നൽകി തന്നിരിക്കും. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. യേശു കർത്താവെ, ഇന്ന് കേട്ട വചനങ്ങൾ ഈ മക്കൾക്ക് വളരെയധികം ഫലമാകട്ടെ. ഇത് കേൾക്കുന്ന പല മാതാപിതാക്കൾക്കും കുഞ്ഞുങ്ങളെ അവരുടെ കുഞ്ഞു പ്രായത്തിൽ തന്നെ കൃപയുടെ വചനങ്ങളിൽ നിലനിർത്തുവാൻ, അവരെ സഭയോട് ചേർത്ത് നിർത്തുവാൻ, അഭിഷേകത്തിലേക്ക് നയിക്കുവാൻ, തിമോത്തിയോസിനെ പോലെ വാർത്തെടുപ്പാൻ ഈ മാതാപിതാക്കൾക്ക് കൃപയുണ്ടാകട്ടെ. അവരനുഗ്രഹിക്കപ്പെടട്ടെ. ആ കുഞ്ഞുങ്ങൾ ദൈവരാജ്യത്തിൽ പ്രയോജനപ്പെടട്ടെ. അങ്ങനെ ഒരു പുതിയ തലമുറ, ദൈവമുഖം അന്വേഷിക്കുന്ന ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കുവാൻ ഞങ്ങളെ സമർപ്പിക്കുന്നു. ഇന്ന് ഇത് കേട്ട എല്ലാ മാതാപിതാക്കൾക്കും വിശേഷമായ ജ്ഞാനവും കൃപയും കൊടുക്കണം. അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. യേശു കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നാളെ ഇതേ സമയത്ത് വീണ്ടും നമുക്ക് കാണാം. ഗോഡ് ബ്ലെസ് യു.